സജയണ്ടോ അതെ രണ്ടു വർഷമായിട്ട് നമ്മുടെ അമ്പലത്തിലെ ഉത്സവമൊക്കെ മുടങ്ങി കിടക്കുകയാണ്. വെള്ളപ്പൊക്കം വന്ന് കൊറോണ വന്ന് എല്ലാം കഷ്ടപ്പാടിലാണ്. ഇത് നമ്മുടെ നാട്ടുകാർ നമ്മൾ പറഞ്ഞാൽ മതിയോ? ഇവിടെ സെക്രട്ടറി ഇല്ല, പ്രസിഡന്റ് ഇല്ല, ഖജാംജി ഇല്ല, ഇവരെല്ലാം നമ്മൾ മാത്രം കമ്മിറ്റി കൂടിയ ഉത്സവം ആവുമോ? അല്ല ആവോ, അവരാരും വരൂല. എനിക്കറിയാം നമ്മൾ ഇത്രയും പേര് ഇവിടെ വന്നിരിക്കും, അവരാരും വരത്തില്ലെന്ന് എനിക്കറിയാം. രണ്ടു കൊല്ലം ആയി അവിടുത്തെ ഉത്സവം മൊത്തം മുടങ്ങിയിട്ട്. അപ്പൊ കണക്ക് അവതരിപ്പിക്കണല്ലോ, കള്ളക്കണക്ക് എവിടെയെങ്കിലും ഇരുന്ന് പ്ലാൻ ചെയ്യായിരിക്കും. അതെ, ഞാനിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരം എന്റെ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന പെങ്കൊച്ചു ചോദിക്കുകയാണ്, അച്ഛനായിരിക്കുമല്ലേ പുതിയ പ്രസിഡന്റ് എന്ന്. മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞല്ലേ ചോദിച്ചത്, അവൾ അറിവില്ലായിരുന്നു കൊണ്ട് ചോദിച്ചത്, അത് കാര്യമാക്കണ്ട. നിങ്ങളൊക്കെ നിർബന്ധിക്കുകയാണ് ഞാൻ പ്രസിഡന്റ്. ഇവിടെ ആർക്ക് നിർബന്ധം? വലിയൊരു കലാകാരൻ ഉണ്ടായിട്ട് എനിക്കൊരു അവസരം തരാൻ ഈ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾക്ക് പറ്റില്ല. എന്നെ കാണുമ്പോ എന്നോട് ഇത്ര ശത്രുത എന്നാ? ഒരു കലാകാരനല്ലേ. സംഭവം ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ ആരും അല്ല എന്റെ പരിപാടിക്ക് എതിർപ്പ് നിൽക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം സത്യം പറഞ്ഞാൽ എന്റെ പ്രോഗ്രാം നടത്തണമെന്ന് പറഞ്ഞ 50 പേര് സ്റ്റാൻഡായിട്ട് നിന്നതാ. അയ്യോ, എന്നിട്ട് എന്താ നടത്തുന്നത്? പക്ഷെ വേറൊരു കാര്യമുണ്ടടാ, 1500 പേര് പന്തവും പിടിച്ച് സ്റ്റേജ് കത്തിക്കുന്നു പറഞ്ഞിരിക്കാം നിന്റെ ഡാൻസ് വെച്ച് കഴിഞ്ഞാ. കൂടാതെ രണ്ടുപേര് തല പെട്രോൾ അടിച്ച് മരിക്കും എന്ന് പറഞ്ഞ് വേറെ നിൽക്കുന്നു. അതാ നിന്റെ അച്ഛനും അമ്മയും. അപ്പൊ 50 പേരാണ് വലുത്, 1500 പേരാണ് വലുത്. എനിക്ക് 50 വലുത്. നിനക്ക് 50 എനിക്കൊരു അവസരം തരണേ പ്ലീസ്. അവസരം തരാം. നീ അതും മഞ്ജും ശരണി എല്ലാരും ഉണ്ട്, അവരെല്ലാരും ഉണ്ട് അവിടെ. അവിടെ എന്നാണോ മോഹം കടന്നില് കൊത്തി പോലെ ഇരിക്കണം അമ്മമാരെ. അത് ശരിയാണല്ലോ. ഒരു കാര്യം ചെയ്യ്, നമ്മളൊന്നും മൈൻഡ് ചെയ്യണ്ട, നമ്മൾ നല്ല ഡീസന്റ് ആണ് അങ്ങോട്ട് ചെല്ലുക. എല്ലാരും എത്തിയല്ലോ, ഞങ്ങളെ ചെറിയ ലേറ്റായി. കണക്കൊക്കെ എഴുതി കൃത്യമായിട്ട് തന്നെ നിങ്ങളെ ബോധിപ്പിക്കണ്ടേ? പ്രിയമുള്ളവരെ, ഒരു 2 വർഷമായി നമ്മുടെ ഇവിടെ ഉത്സവം നടത്തിയിട്ട്. എല്ലാവർക്കും അറിയാം അതിന് ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഒക്കെ നമുക്കുണ്ട്, ശരിയല്ലേ? എനിക്കറിയാം എനിക്കറിയാം ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞു. കറക്റ്റ് ബുദ്ധിമുട്ടുണ്ട്, കാരണം ഞാൻ പുള്ളിയുടെ വീട്ടിനടുത്താണ് താമസിക്കുന്നത്. എനിക്കറിയാം പുള്ളിയുടെ ബുദ്ധിമുട്ട്. ഉത്സവം നടത്താത്തതുകൊണ്ട് പുള്ളിയുടെ പെരപണി പകുതിയായി നിൽക്കുക. പിന്നെ മോളെ കല്യാണം അങ്ങോട്ട് ആയിട്ടില്ല, 2 കൊല്ലം അങ്ങോട്ട് തള്ളി വെച്ചിരിക്കുകയാണ്. അപ്പൊ അത്രയും ബുദ്ധിമുട്ട് പുള്ളിക്കൊണ്ട്, കഴിഞ്ഞിട്ട് വരാൻ പറ്റുന്നില്ലല്ലോ. അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, പുതിയ ഉത്സവം നടന്നിക്കട്ടെ, പഴയ ഉത്സവത്തിന്റെ കണക്കും വിവരമൊക്കെ ഇവിടെ അവതരിപ്പിക്കും. അയ്യോ അയ്യോ, നിങ്ങൾ അവിടെ ഇരിക്കെ ഖജാൻജി, നമ്മുടെ കണക്ക് അവതരിപ്പിച്ചു. അല്ല, നമ്മളെല്ലാരും ബോധിപ്പിക്കണമല്ലോ. അതായത് കഴിഞ്ഞ വർഷം നമുക്ക് ഏതാണ്ട് 15 ലക്ഷം രൂപയോളം കഴിഞ്ഞ ഉത്സവത്തിന് നമുക്ക് പിരിവായിട്ട് കിട്ടി. കടയിൽ നിന്ന് അവിടുന്ന് ഇവിടുന്നൊക്കെ നിങ്ങൾ എല്ലാം കൂടെ കൂടിയിട്ട് പിന്നെ ഞങ്ങളുടെ 3 പേരും കയ്യിൽ നിന്ന് ഇട്ട് 15 ലക്ഷം രൂപയായിട്ടുണ്ട്. പക്ഷേ വരവിലധികം ചെലവാണ്. ആ നോട്ടീസിലുണ്ടായിരുന്നു വരവുക ചെലവുക എഴുതിയിട്ടുണ്ടായിരുന്നു. വരവിലധികം ചെലവാണ്. അപ്പൊ നമുക്കൊരു 8 ലക്ഷം രൂപ പ്ലോട്ടിനായിരുന്നു. 8 ലക്ഷം രൂപ ഒരു പ്ലോട്ട് വേറെ പ്ലോട്ടാണോ നമ്മുടെ അമ്പലത്തിൽ കൊണ്ടുവന്നത്? ഈ കരയിൽ ഏതെങ്കിലും അമ്പലത്തിൽ അങ്ങനെ ഒരു പ്ലോട്ട് കണ്ടിട്ടുണ്ടോ? നമ്മള് രാവണനെയാണ് കൊണ്ടുവന്നത്. രാവണനെ പച്ചര തലയുള്ള രാവണന്റെ പ്ലോട്ടാണ് ഇവിടെ കൊണ്ടുവന്നത്. ആ ഘോഷയാത്ര കഴിഞ്ഞ് ആ രാവണൻ കൂടെ ഇവിടെ അമ്പലത്തിൽ എത്തിയപ്പോ ആ പടം ഒരു തലയല്ലേ ഉണ്ടായിരുന്നു. രാവണനായിട്ട് അഭിനയിച്ചവന്റെ തല ഉണ്ടായിരുന്നു. അതുള്ളത് മഹാഭാഗ്യം. എങ്ങനെ പോയി ബാക്കി തലയൊക്കെ? നിങ്ങളെല്ലാം റോഡിനോട് ചേർത്ത് വീടിന് മതിലും വെയിലൊക്കെ കെട്ടിവെച്ചേക്കാണ്. വരുന്ന വഴിക്ക് ഒരു തല പോസ്റ്റൽ അടിക്കും, ഒരു തല മതിലിൽ അടിക്കും, ഒരു തല പോസ്റ്റൽ അടിക്കും, ഒരു തല മതിലിൽ അടിക്കും. ഇലക്ട്രിസിറ്റി എത്ര പോസ്റ്റാ? 13 പോസ്റ്റാണ് അവൾ മേടിച്ചു കൊടുത്ത്. ഒരു പോസ്റ്റ് എത്ര വെച്ച് കൊടുത്തു? 3000 രൂപ വെച്ച്. 13 പോസ്റ്റിന് എത്ര കണക്ക് പറ? കണക്കെന്ന് പറയാം. 3000 വെച്ച 13 പോസ്റ്റ് 13000. അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. അങ്ങനെ പോലും ഈ ഭരണ സമിതി കഷ്ടപ്പെട്ടു. അപ്പൊ ആ കണക്ക് വോട്ടിന്റെ കണക്ക് കണക്കിനെ കുറിച്ച് സംശയം കണക്ക് വ്യക്തമായിട്ട് അവതരിപ്പിക്കണം. അല്ല, കണക്ക് ബാക്കി പറയാം. ഇതൊക്കെ അല്ലേ അടുത്ത കണക്ക്? അടുത്തത് നമ്മള് അന്നദാനം ഗംഭീരമായിട്ടാണ് നടത്തിയത്. അന്നദാനത്തിന് 5 ലക്ഷം രൂപയാണ് ആയത്. അന്യായ കാര്യം മനസ്സിലാക്കണം. നമ്മളിവിടെ സത്യം നടത്തുമ്പോൾ സാധാരണ എങ്ങനെ കൊടുക്കാറ്?
ഇരുത്തിട്ട് നമ്മൾ ആൾക്കാരെ കൊണ്ട് വിളമ്പിച്ചു കൊടുക്കും. കഴിഞ്ഞ ദിവസം അങ്ങനെയായിരുന്നു, നമ്മളെല്ലാവർക്ക് ബുഫേയല്ലായിരുന്നു. ആവശ്യക്കാർക്ക് പാത്രം എടുത്തുനിന്ന് ആവശ്യമുള്ള സാധനം എടുത്തോണ്ട് പോവാ. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കണം. അച്ചാറ് തോരൻ മൂന്ന് ഐറ്റം ആയിട്ട് ബുഫേ ആണ് കൊടുത്തത്, അതിന്റെ ചെലവാണ് 5 ലക്ഷം രൂപ. എന്റെ ഖജാജി അതിനൊക്കെ 5 ലക്ഷം രൂപ ആയോ? 5 ലക്ഷം രൂപ കണക്ക് ഓക്കേണോ? ആ കണക്ക് ഒന്ന് എന്താ സംശയം? ഇനിയുള്ളത് ചെണ്ടമേള. അയ്യോ, ഈ നാട്ടിൽ കാണാത്ത മേളമാണ് നമ്മൾ നടത്തിയത്. ആ ചെണ്ടമേളത്തിന് 5 ലക്ഷം രൂപ. ഒരു തായമ്പക, ഒരു ഇലത്താളം, ഇതിന് എങ്ങനെയാ 5 ലക്ഷം രൂപ? ആരാ വന്ന് പൊട്ടിയത്? മട്ടന്നൂര്? നമ്മളാരും മട്ടന്നൂര് കണ്ടുവന്നില്ല. ചെണ്ട നിങ്ങൾ കേട്ട മേളം കേട്ട മട്ടന്നൂരിന്റെ ടീമാണ് ഒന്ന് കൊട്ടിയത്. മട്ടന്നൂരിന്റെ ശിഷ്യന്മാരെ ശിഷ്യന്മാരെ പോലെയുള്ള ആൾക്കാർ എന്ന് പറയുന്ന ശിഷ്യന്മാരാണോ? ഞാൻ ഒരു സഹതരുന്നത്, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ മട്ടന്നൂർ ശിഷ്യന്മാർക്ക് ആഴ്ചയിൽ എത്ര ക്ലാസ് കൊടുക്കും, അല്ലെങ്കിൽ മാസത്തിൽ എത്ര ക്ലാസ് കൊടുക്കും? മാസത്തിൽ അവർക്ക് എങ്ങനെ പോലും 8 ക്ലാസ് എങ്കിലും കിട്ടും. ആണല്ലോ, കിട്ടും. ഇത് അയൽവക്കാരാ ഒന്ന് കൂട്ടിയത്. പിന്നെ അവർ 24 മണിക്കൂർ ഈ മട്ടന്നൂരിന്റെ വായന കേട്ടോണ്ടിരിക്കേ. അപ്പൊ അവർ ഈ ശിഷ്യന്മാരെ കൂടി ടോപ്പല്ലേ? ഈ വന്നവര് മട്ടന്നൂര് തന്നെയാണെന്ന് എങ്ങനെ നമ്മൾ തിരിച്ചറിയാം? ഈ മട്ടന്നൂരിൽ നിന്ന് വന്ന് തായമ്പ കഴിഞ്ഞിട്ട് അവര് നമ്മള് ഫുഡ് കൊടുത്തായിരുന്നു. ഞാനാ കൊടുത്തത്? അവർക്ക് മട്ടൻ കൊടുത്തോ? ഇല്ല. പിന്നെന്താ കൊടുത്തത്? ഒട്ടാൻ കൊടുത്തത്. പക്ഷെ അവര് മട്ടൻ ചോദിച്ചോ? ഇല്ല. അപ്പൊ മനസ്സിലായി കൂടെ അവര് മട്ടന്നൂരിലൊക്കെ. ഇനി ഈ കണക്ക് വായിക്കല. അപ്പൊ ആ കണക്ക് ഓക്കെയാണ്. കണക്ക് ഓക്കെയാണ്. ഞാൻ ഇതുവരെ പറയാത്തൊരു കാര്യമുണ്ട്. നിങ്ങളിപ്പോ ഞങ്ങളോട് ഇത്രയും നേരം നിങ്ങൾ എതിർത്താണ് സംസാരിച്ചത്, അത്രേ ഉള്ളൂ. പക്ഷെ ഇതുവരെ നിങ്ങൾ അറിയാത്തൊരു വലിയൊരു രഹസ്യം. ഒരു രഹസ്യം കാരണം നമ്മുടെ സെക്രട്ടറി ഞാൻ പറഞ്ഞു 15 ലക്ഷം രൂപയ്ക്ക് അതിൽ കൂടുതൽ നമ്മൾ മുടക്കി. കാശില്ലാതെ നട്ടം തിരിയുന്ന സമയത്ത് എന്നെയും പ്രസിഡന്റിനെയും വീട്ടിലേക്ക് വിളിച്ചിട്ട് സെക്രട്ടറി ഭാര്യയുടെ കടുത്തി കിടന്ന 2.5 പവന്റെ താലിമാല ഊരി തന്ന ആളാണ് സെക്രട്ടറി. അറിയോ? അല്ല, അത് ഭഗവാൻ പറഞ്ഞിട്ടില്ല. ഞാനത് ഭഗവാന് കൊടുത്തതാണ്. നമ്മൾ അങ്ങനെ താലിമാല ഊരി പണയം വെച്ചിട്ടാണ് ഈ കടം തീർത്തതെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ കണക്ക് പണിക്ക് പോകാതെ അത്രയും കൂടെ കൊടേണ്ട കാര്യം. നമ്മൾ എല്ലാ കാര്യത്തിലും കുറ്റം പറഞ്ഞ കാര്യം. അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളാണ്. എന്റെ ഭാര്യയുടെ താലിമാല ചോദിച്ചപ്പോഴത്തേക്ക് അവൾ എന്നെ കുറുക്കിൽ വെട്ടി. മാപ്പ് ചോദിക്കാൻ തയ്യാറാണ്. മാപ്പൊന്നും ചോദിക്കണ്ട. എനിക്ക് അതിനൊരു പരിഹാരം എന്നുള്ള രീതിയിൽ എനിക്ക് സെക്രട്ടറി പറഞ്ഞിട്ടല്ല. ഞാൻ എന്റെ മനസ്സിൽ നിന്ന് അമ്മേ ഹോദി ഞാൻ പറയാണ്, നീ അവിടെ പോയിരിക്കല്ലേ. മാപ്പൊന്നും പറയണ്ട, കാരണം ഇത്തവണ നമ്മൾ എന്തായാലും ഉത്സവം നടത്തുമ്പോൾ പിരിവ് നടത്തുമല്ലോ. അപ്പൊ ആദ്യം കിട്ടുന്ന 75,000 രൂപ നമുക്ക് സെക്രട്ടറിക്ക് അങ്ങ് കൊടുക്കാം. എന്നാന്നറിയാലോ, ഞാൻ പെണ്ണുമ്പളോട് കാല് പിടിച്ചാ മേടിച്ചത്. അവൾ പറഞ്ഞു ഈ ഉത്സവ പിരിവ് വരുമ്പോ ആ മാലയും എടുത്ത് തരണം. എത്ര കൊടുക്കണം? 75,000 രൂപ. 25, 25, 25. അല്ല, പുള്ളിക്ക് 30 കൊടുക്കണം. എന്തിനാ? പുള്ളിയുടെ അല്ലേ മാല. ഈ കണക്കൊക്കെയാണ് ദേഷ്യം. ബീപ്പിയുടെ കുടി അടിക്കണമെന്നില്ല അവനാ ദേഷ്യം. നിങ്ങൾ ശാന്തരാവും. ഇനി വായിക്കല്ല. അപ്പോളേ ഇനിയിപ്പോ ഇത്തവണത്തെ ഉത്സവത്തെ കുറിച്ച്, ഉത്സവത്തിന്റെ കാര്യത്തെ അപ്പൊ കണക്ക് എല്ലാവർക്കും ബോധിച്ചു എന്ന് കരുതുന്നു. ആ ബോധിച്ചില്ല, നിങ്ങൾ അവതരിപ്പിച്ച് സംസാരിക്കല്ലേ. ഈ പ്രാവശ്യത്തെ ഉത്സവം നമുക്ക് നടത്താനുള്ള രീതിയിലേക്ക് വരാം. അപ്പൊ കലാപരിപാടി ബുക്ക് ചെയ്യാനായിട്ട് നമ്മൾ, ഞാൻ ചോദിച്ചോട്ടെ, ആ കൂത്താട്ടുകുളത്തുള്ള അജന്തയുടെ ഒക്കെ ബാല ബുക്ക് ചെയ്തല്ലോ നമ്മളായിട്ട്. ആ ഫോൺ ഒന്ന് വിളിച്ചു നോക്ക്. നിങ്ങളുടെ മുന്നിരുത്താനോ വിളിക്കണത്, കമ്മീഷൻ ഒന്നും ഇല്ല. ഒരു നല്ല പരിപാടി വെച്ച ആൾക്കാർക്ക് ഇന്ന് പിരിവ് വാങ്ങണോ? നിന്റെ മാട്ട പരിപാടി കുത്തിക്കേറ്റ് വെച്ചാൽ മതിയോ? സ്പോൺസർമാരെ കിട്ടണ്ടേ? പരിപാടി നടത്തണ്ടേ? ഹലോ, ആ ഞാൻ ആ അത് തന്നെ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചിരുന്നു. എങ്ങനെയുണ്ട്? അല്ല, ഇപ്പൊ ബാല നാടകവും കഥാപ്രസംഗവും മിമിക്രിയോ എന്ത് വേണേലും നമ്മൾ വെക്കാം. ഞങ്ങൾ ഇപ്പൊ കിട്ടിയില്ലെങ്കിൽ വിളിച്ച് കറക്റ്റ് ചെയ്തോളൂ അയനുമാരായിട്ട്.
ഞാൻ ചോദിക്കണ ഇതിന് നമുക്ക് അടിസ്ഥാനമായിട്ട് വേണ്ടത് സാമ്പത്തികമാണ്, സ്പോൺസർമാരെയാണ് വേണ്ടത്. നിങ്ങൾ നമ്മളെ വിമർശിക്കാതെ സ്പോൺസർമാരെ കണ്ടെത്താൻ നോക്ക്, ഫോൺ എടുത്ത് ആരെങ്കിലും വിളിക്കും. ഞാൻ ചോദിച്ചോട്ടെ, കഴിഞ്ഞ വർഷത്തെ പൈസ ഉണ്ടല്ലോ, ബാലൻസ് കുറെ കാശില്ലായിരുന്നു കഴിഞ്ഞ വർഷം, അതെന്ത് ചെയ്തു? അത് ചെലവായിപ്പോ എന്ന് പറഞ്ഞില്ലേ? അല്ല അതറിയാം, ഇതിൽ ആരെ വായിപ്പോ എന്ന് അറിഞ്ഞാൽ മതി. വിമർശിക്കല്ല, അത് പറഞ്ഞല്ലോ, അത് കഴിഞ്ഞല്ലേ. നിങ്ങള് സ്പോൺസർമാർ ആരെങ്കിലും ഒക്കെ നിങ്ങളെ കഴിയുന്നവർ വിളിക്കുക, അത് നോക്ക്. സ്പോൺസർമാരെ ഒന്നും കിട്ടാത്ത സ്ഥിതിക്ക് നമ്മൾ എന്തായാലും ഒരു കലാപരിപാടി വെച്ചില്ലെങ്കിൽ ആൾക്കാരുടെ മുമ്പിൽ പിരിവിനെല്ലാം മുമ്പിലല്ലേ 10 വയസ്സ് നമ്മുടെ ഉത്സവം കഴിഞ്ഞാൽ ഒരു കളിയും നടക്കൂല. ഇവിടെ എന്തെങ്കിലും ഒരു പരിപാടി വേണോ? ഞാൻ ചോദിച്ചേ, അവന്റെ പേര് പ്രഹ്ലാദൻ അവതരിപ്പിക്കുന്ന നൃത്തനൃത്യങ്ങളെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ പേര് മാറ്റാം. എന്നാ പറയാ, ഏതെങ്കിലും ഒരു ചാനലിന്റെ പേരൂടെ വെക്കാം. ആ ചാനൽ ഫെയിം ആയിട്ട് വെച്ച ഇപ്പൊ മാർക്കറ്റ് ഉണ്ട്. ഒന്ന് സംസാരിച്ചു. എന്തോ, എന്നെയാണ് വിളിച്ചത്? ആ അതെ, പ്രഹ്ലാദ. എന്താ ഈ ഡാൻസർ പ്രഹ്ലാദൻ എന്ന് നോട്ടീസ് വെക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഈ വർഷങ്ങളായിട്ട് നീ ഇവിടെ വന്ന് ചോദിക്കുകയൊക്കെ ചെയ്യണത്. ഡാൻസ് ചെയ്താ? ഞാന് പുതിയ ഐറ്റംസാ. മറ്റേ ശശികല ചാർത്തി, ശശികല ഒക്കെ പോയി. നീ ശശികല ചാർത്തി എന്ന് പറഞ്ഞാൽ ദാസന്റെ വീട്ടിൽ പിള്ളേരുമായിട്ട്. അയ്യോ, ആ പാട്ടൊക്കെ മാറ്റി. ഇപ്പൊ ലേറ്റസ്റ്റാ, ഇപ്പം മാറുകഴി തിങ്കളല്ലതാ. ഇത് ഉത്സവ പരിപാടിയാണ്, സിംഗിൾ ആയിട്ട് കളിക്കാൻ പറ്റില്ല. അയ്യോ, എനിക്ക് ആളുടെ പിള്ളേരുണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യും, പ്രോഗ്രാം നമുക്ക് നോക്കാം. ഈ വർഷത്തെ ഉത്സവത്തിന് പ്രഹ്ലാദന്റെ ഡാൻസ് ഫിക്സ്. നമ്മളെ ബുക്ക് ചെയ്തടി. ഞങ്ങള് ഫിക്സ് ചെയ്തിരിക്കണു. സത്യം സത്യം. എന്റെ ദൈവമേ ഒന്ന് കുനിഞ്ഞേ. അയ്യേ.